ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഒരു കോക്കനട്ട് ബർഫിയാണ്. അപ്പോൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് എങ്ങനെ ഈ ബർഫി ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. നമുക്കധികം സാധനങ്ങളൊന്നും ഇതിലേക്ക് ആവശ്യമില്ല. ഒരു തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ അടിയിലത്തെ പോഷൻ പെടാതെ നമുക്കിത് ചെറുതായിട്ട് ഞാൻ ചിരകിയെടുത്തതാണ്. തേങ്ങ ചെറിയതായി ചിരകി കിട്ടാൻ വേണ്ടി ഞാൻ തേങ്ങ ഒന്ന് പൊട്ടിച്ചതിന് ശേഷം ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. 2 മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ടാണ് ഞാൻ ഈ തേങ്ങ ചിരകി എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നന്നായി ചെറുതായി കിട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ പിന്നെ ചിരകി എടുത്തതിന് ശേഷം മിക്സിയിലൊന്ന് ചെറുതായി പൊടിച്ചെടുക്കണം. അങ്ങനെ ചെയ്താലും മതി. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് വേണം. ഇനി 4-5 ഏലക്കായും 1/2 കപ്പ് പാലും 1 കപ്പ് പഞ്ചസാരയും വേണം. ഈ പഞ്ചസാര തന്നെ ഞാൻ മിക്സിയിൽ പൊടിച്ചെടുക്കുന്നുണ്ട്. പഞ്ചസാര പൊടിക്കുമ്പോൾ ഇതിലേക്കുള്ള ഏലക്കായ ഇതിലൊന്ന് പൊടിച്ചെടുക്കാം. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. നന്നായി ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിതവിടെ മാറ്റി വെക്കാം. ഇനി ഞാൻ ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായി വന്ന് അതിലേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചൂടാക്കിയെടുക്കുമ്പോൾ തീ നന്നായി കുറച്ച് കൊടുക്കണം. തേങ്ങ മുഴുവനായി ഇട്ടതിന് ശേഷം നല്ലപോലെ തന്നെ നിലക്കി കൊടുക്കാം. തേങ്ങ ചിരകിയെടുക്കുമ്പോൾ അടിയിലത്തെ പോഷനൊന്നും പെടാതെ വേണം ചിരകിയെടുക്കാൻ. നമ്മൾ തേങ്ങ കളറ് മാറിപ്പോവും. തേങ്ങ വറുത്തെടുക്കുന്ന ഒരു പാകം എന്ന് പറയുന്നത് ഇങ്ങനെ ശബ്ദം കുറഞ്ഞു വരും. വെള്ളം വറ്റുന്ന ശബ്ദം ഉണ്ടാവും തേങ്ങ വറുക്കുമ്പോൾ. അതില്ലാതെ ആകുമ്പോഴാണ് ഇതിൻ്റെ ഒരു പാകം. തീ കൂട്ടി വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് തേങ്ങയുടെ കളർ മാറിപ്പോവും. എല്ലാ ഭാഗവും നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുത്തും കൊണ്ടിരിക്കാം. വെള്ളത്തിൻ്റെ അംശമൊക്കെ വറ്റിയിട്ട് തേങ്ങ ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. നമ്മൾ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കണ നമ്മളെ ബർഫി കേടില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെ തേങ്ങ ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഇങ്ങനെ വറുത്തെടുക്കണ ബർഫി കേട് വരാതിരിക്കാനാണ് ഈ തേങ്ങ ഇങ്ങനെ വറുത്തെടുക്കുന്നത്. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 1/2 കപ്പ് പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാലൊഴിച്ചു കൊടുത്തതിന് ശേഷം പാലും തേങ്ങയും നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. പാലൊന്ന് വറ്റി വന്നാൽ ഞാൻ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പാലൊക്കെ കൂടെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഒരു തേങ്ങയിലേക്ക് 1 കപ്പ് പഞ്ചസാര എന്നുള്ള അളവാണ് എടുത്തിട്ടുള്ളത്. മധുരം കുറച്ച് കുറവ് വേണ്ടവർക്ക് ഇത്ര തന്നെ എടുക്കേണ്ട ആവശ്യമില്ല. പഞ്ചസാരയും തേങ്ങയൊക്കെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കാം. നമ്മുടെ തേങ്ങ ഒന്ന് ലൂസായി വന്നിട്ടുണ്ട് പഞ്ചസാര മെൽറ്റായപ്പോൾ. അടിയിൽ പൊടിക്കാതെ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കണം. പെട്ടെന്ന് അടിയിൽ പൊടിച്ചത് ബ്രൗൺ കളറായി വരും. പഞ്ചസാര മെൽറ്റായ കളറ് മാറുന്നതുപോലെ ഇതിങ്ങനെ കളർ മാറി വരും. അപ്പോൾ നല്ലപോലെ തന്നെ ഇളക്കി കൊടുക്കുക. നല്ല ലൂസായി വന്നിട്ടുണ്ട്. നമുക്കിത് ഇളക്കി കൊടുത്ത് ടൈറ്റാക്കി എടുക്കണം. പഞ്ചസാരയും തേങ്ങയൊക്കെ ഇവിടെ ടൈറ്റായി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്നും കൂടി ടൈറ്റാക്കി എടുക്കണം.
ഞാൻ അതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യാണ്, നല്ല പശു നെയ്യാണ്. എനിക്ക് ആവശ്യമുള്ള നെയ്യ് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുക്കാറാണ് പതിവ്. സ്ഥിരം വീട്ടിൽ മേടിക്കുന്ന പാലിൽ നിന്നാണ് നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത്. നെയ്യിൽ ഞാൻ മഞ്ഞളും ചേർത്തിട്ടില്ല. അല്ലാതെ തന്നെ നെയ്യിൻ്റെ കളർ നല്ല മഞ്ഞ കളർ തന്നെയാണ്. നെയ്യ് എല്ലാ ഇടം ആകുന്നവരെ നല്ലപോലെ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബർഫിയുടെ കൂട്ടിവിടെ പാകമായി വന്നിട്ടുണ്ട്. ഞാൻ സ്റ്റൗ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. സ്റ്റൗ ഓഫാക്കി കൊടുത്താൽ ഇത് നല്ലപോലെ തന്നെ നിളക്കി കൊടുക്കണം. ചട്ട ചൂടുകൊണ്ട് തടിയിൽ കളർ മാറും. ഇനി പുഡിംഗ് ട്രേ ആണ് എടുത്തിട്ടുള്ളത്. അതിലൊന്ന് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ബട്ടർ പേപ്പർ വേണമെന്നൊന്നുമില്ല. ഈ പുഡിംഗ് ട്രേയിൽ ലേശം നെയ്യോ എണ്ണ ആക്കി കൊടുത്താലും മതി. അതിലേക്ക് നെയ്യും പാലൊന്നും വേണം, നിർബന്ധമൊന്നുമില്ല. പാലിന് പകരം വെള്ളം ചേർത്ത് കൊടുത്താലും മതി. നെയ്യ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പാലും നെയ്യൊക്കെ ചേർക്കുമ്പോൾ ഒന്ന് ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പാലും നെയ്യൊക്കെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ചൂടാറുന്ന അതിന് മുന്നേ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കണം. ചൂടാറിക്കഴിഞ്ഞാൽ നമുക്കിത് കട്ട് ചെയ്ത് ഞാൻ കിട്ടില്ല. കുറച്ച് കട്ട് ചെയ്യാൻ പ്രയാസമാകും. പിന്നെ അത് ഈ പുഡിംഗ് ട്രേ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കട്ട് ചെയ്യാൻ സൗകര്യത്തിന്. കട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഏത് വലിപ്പത്തിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇത് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് പ്രയാസം തോന്നുന്നുണ്ട്. എല്ലാം ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കയറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്. ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് കഴിക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഈ കോക്കനട്ട് ബർഫി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും എല്ലാവരോടും ബൈ.